വൈകീട്ട് മൂന്നരയ്ക്ക് സോണിയാഗാന്ധി നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്റർ വന്നെത്തിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ വന്നെത്തിയെന്ന ആകാംക്ഷയായിരുന്നു പരിസരവാസികൾക്കും പോലീസിനും പ്രകടമായത് എന്നാൽ വന്നെത്തിയ ഹെലികോപ്റ്ററിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നില്ല പ്രതികൂല കാലാവസ്ഥാ നിമിത്തം നെടുമ്പാശ്ശേരിയിൽ നിന്നും കാർമാർഗ്ഗമാണ് സോണിയാഗാന്ധി തൃശ്ശൂരിലെത്തിയത് അഞ്ചുമണി കഴിഞ്ഞതോടെ സോണിയയുടെ വാഹനവ്യൂഹം സമ്മേളന നഗരയിലെത്തിയപ്പോൾ ത്രിവർണ പതാകയും പ്ലക്കാർഡുകളും പാർട്ടി ചിഹ്നവും സ്ഥാനാർത്ഥികളുടെ മുഖമൂടിയുമായി വന്നെത്തിയ പ്രവർത്തകർ ആവേശത്തിലായി മലയാള ചന്തം നിറയുന്ന വിഷുവിൻ്റെ ദിനരാത്രങ്ങളെ വരവേൽക്കാനൊരുങ്ങുന്ന കേരളക്കരയിലേക്ക് കേരള സാരി ധരിച്ച് നേതാക്കൾ ആരോ സമ്മാനിച്ച കണിക്കൊന്നയുമായി വേദിയിലെത്തിയ സോണിയ മലയാളത്തിൽ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് തൃശ്ശൂരിന്റെ സംസ്കാരവും കലാസാഹിത്യ പാരമ്പര്യവും സ്വാതന്ത്ര്യ സമര ചരിത്രവും മതേതര പൈതൃകവും പ്രസംഗത്തിൽ പ്രകീർത്തിക്കപ്പെട്ടു തൃശൂരിനെ ആ മനസ്സിലുള്ള ഇടവും ഇഷ്ടവും വാക്കുകളിൽ നിറഞ്ഞു നിന്നു പ്രസംഗം കഴിഞ്ഞ് പതിവ് പോലെ വേദിയിൽ നിന്നിറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് ഹസ്തദാനം നൽകിയും അഭിവാദ്യം ചെയ്തും യൂത്ത് കോൺഗ്രസ് നേതാവായ സുനിൽ ലാലൂരിൽ നിന്ന് ഗാന്ധി തൊപ്പി ഏറ്റുവാങ്ങിയും പ്രവർത്തകരുടെ ആവേശം പങ്കുവച്ചുമാണ് സോണിയാഗാന്ധി തിരികെ യാത്രയായത് ക്വിറ്റ് ഇന്ത്യ സമരചരിത്രവും കേരള രൂപീകരണ പ്രഖ്യാപനവും ഗാന്ധിജിയുടെ സാന്നിധ്യവും നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നീ മുൻഗാമികളുടെ പാദസ്പർശവും ധന്യമാക്കിയ മണ്ണിൽ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചാവകാശം അടയാളപ്പെടുത്തിയാണ് കോൺഗ്രസ് അധ്യക്ഷ പൂരനഗരയിൽ നിന്നും മടങ്ങിയത് ടി ന്യൂസ് തൃശൂർ